ഗർഗിലിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ബ്രൗണി ഡസ്കി പിഗ്മെന്റഡ് സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അതും ബ്ലാക്ക് ഇട്ടിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ചിലർക്ക് വന്നിട്ട് ഭയങ്കര ഒരു ഇതുണ്ടാവും, നമുക്ക് ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമോ, ബ്ലാക്ക് നമുക്ക് സ്യൂട്ടാവോ, ബ്ലാക്ക് ഒത്തിരി നമ്മുടെ സ്കിന്നിനെ ഡള്ളാക്കോ എന്നുള്ള ചില ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ബ്ലാക്ക് നമ്മളെ പോലെയുള്ള ബ്രൗൺ സ്കിൻ ടോണ് സൂപ്പർ ആയിരിക്കും, നല്ല മാച്ചായിരിക്കും. ഞാനപ്പോൾ ഫുൾ ബ്ലാക്കിലാണ്, പരമാവധി ബ്ലാക്ക് ആക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. വള അതുപോലെ എൻ്റെ നെയിൽ പോളിഷൊക്കെ ഞാൻ ബ്ലാക്ക് ഇട്ടിട്ടുണ്ട്. ആ ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ലുക്ക് സെറ്റ് ആവും. പക്ഷേ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഡ്രസ്സ് ഇല്ലാത്ത കാരണം ഞാൻ ഇതുപോലെ എന്താ പറയുക ധാവണിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. ഞാൻ നന്നായി ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഒരു ലിപ്സ്റ്റിക്കാണ്, എൻവൈബയുടെ. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല, ഞാനിവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു കളർ കറക്റ്റർ പോലെ യൂസ് ചെയ്യുന്നുണ്ട്. പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ ക്യാമറ ഓൺ ആയിരുന്നില്ല, അത് കാരണമാണ് ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത് കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കൈ വെച്ചിട്ട് ആദ്യം ഡാബ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലൊരു സ്പഞ്ച് വെച്ചിട്ട്, ഞങ്ങളുടെ കയ്യിലൊരു സ്പഞ്ച് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും സൂപ്പർ എന്ന് ഞാൻ പറയും. കാരണം ഞാൻ കൈ വെച്ച് കുറച്ച് നാൾ ചെയ്തിട്ടുള്ളതാണ്, അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക, കുറച്ച് സമയം എടുത്തിട്ട് ഡാബ് ചെയ്യുക. ഇപ്പോൾ ഇത് എന്തിനാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫൗണ്ടേഷൻ ഇടുമ്പോൾ അതൊരു ഈവൻ കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഗ്രേ കളറായിട്ടിങ്ങനെ കുറച്ചിങ്ങനെ പാച്ചി പോലെ നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ആ ഓറഞ്ച് കളറുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ആക്ച്വലി ഇട്ടത്. എൻ്റെ കയ്യിൽ ഓറഞ്ച് കറക്റ്റർ ഇല്ലാത്ത കാരണം കൊണ്ട് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് എൻ വൈബയുടെ ടോഫി. എനിക്ക് ഷെയ്ഡ് ശരിക്കും ഓർമ്മയില്ല, ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്യാം കേട്ടോ. അത് ഞാൻ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഇവിടെ ഒന്നല്ല, കറക്റ്റ് ഒരുവിധെല്ലാ സ്ഥലത്തും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ സ്പഞ്ചിൻ്റെ മറ്റേ ഭാഗം എടുത്തിട്ടാണ് ഞാൻ ഡാബ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഡാബ് ചെയ്യാനായിട്ട് നോക്കുക. ഇതിപ്പോൾ ക്രീമി ആയിട്ടുള്ള കാരണം കൊണ്ട് ഓയിലി സ്കിന്നുകാർക്ക് അത്ര ക്രീമി ടെക്സ്ചർ അത്രയ്ക്ക് അങ്ങ് സെറ്റ് ആവില്ല. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പൗഡറൊക്കെ ഇട്ട് നല്ല പുട്ടിയേക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് അത്യാവശ്യം കവറേജ് തരുന്നേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ നല്ലൊരു എന്താ പറയുക നല്ലൊരു തിളക്കമാണ്. അതായത് ആ ക്രീമി ഫൗണ്ടേഷൻ ആയത് കാരണം കൊണ്ടാണ് അത്രയും നല്ലൊരു തിളക്കം വരുന്നത്. പക്ഷേ അത് ഫുൾ കവറേജ് ഒന്നും കിട്ടില്ല കേട്ടോ. നമ്മുടെ മുടിയുടെ അവിടേക്കൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, പിന്നെ നെക്കിലിടണം, പിന്നെ ചെവിയിലവിടെ ഇടാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ വേറെ വേറെ കളർ തോന്നിക്കും, അത് കാരണം കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഇതൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ കണ്ണിൻ്റെ അവിടെ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ലിക്വിഡ് ഫൗണ്ടേഷൻ എടുത്തിട്ട് ആ കണ്ണിൻ്റെ മേലെയും അതേപോലെ കണ്ണിൻ്റെ താഴെയും അതുപോലെ ആ മൂക്കിൻ്റെ ആ പാലത്തിൻ്റെ അവിടെയും ഒക്കെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വല്ലാണ്ട് അങ്ങ് വലിച്ചെടുക്കുന്നില്ല, ആ ഒരു പോർഷനിൽ മാത്രം അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നന്നായി പുട്ടിയിടണമെന്ന്. അപ്പോൾ ഞാനിവിടെ പോൺസ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ലൂസ് പൗഡർ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പാക്റ്റ് പൗഡർ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ബേബി പൗഡർ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഏതെങ്കിലും ഒരു ബ്യൂട്ടി ബ്ലെൻഡറോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല പഞ്ഞി പഞ്ഞി പോലത്തെ ടവൽ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് അത് തട്ടിക്കൊടുക്കുക. അപ്പോൾ കറക്റ്റ് നമുക്ക് ഫേസിൽ ആവശ്യമുള്ള പ്രൊഡക്റ്റ് മാത്രം നിൽക്കും, ബാക്കിയൊക്കെ അങ്ങ് എടുത്തോളാം. അപ്പോൾ അതാണ് പറയുന്നത്, സ്പഞ്ച് ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. സ്പഞ്ച് വെച്ചൊന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം കൈ വെച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലായത്. ഇനി ഞാൻ ഐബ്രോ ആണ് ചെയ്യാൻ പോകുന്നത്. ഐബ്രോ ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പറഞ്ഞു ഐബ്രോ ചെയ്തെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ ഐബ്രോ പെൻസിലൊന്നും ഇല്ല, ഇത് കുറേ കാലം മുന്നേ മേടിച്ച് വെച്ചതാണ്. ADS ഒരു ബ്ലാക്കാണ്. ബ്ലാക്ക് ശരിക്കും ഇപ്പോൾ ക്യാമറയിലായ കാരണം കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ശരിക്കും കാണുമ്പോൾ
എന്താ പറയുക, ശരിക്കും അത് വരച്ചതാണ് ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ശരിക്കും പറയണം, ബ്ലാക്ക് ഐബ്രോ പെൻസിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഐബ്രോ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ബ്രൗൺ കളർ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്കിത് ശരിക്കും ഐബ്രോ ചെയ്യാനൊന്നും അറിയില്ല, ഞാൻ ഒരു ഏകദേശം പോലെ ചെയ്യുന്നുള്ളൂ. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഒട്ടും ഐബ്രോ ചെയ്യാറേയില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് അന്നാ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ രീതിയിലൊരു കട്ടിയുള്ള കാരണം കൊണ്ട് എനിക്കങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നതാണ്. ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരികം ചെയ്യുമ്പോഴാണ് നല്ലൊരു ഭംഗി കിട്ടുക. ഇത് വന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു ബ്രഷ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് ബ്രഷ് ഉണ്ടായിരുന്നു, ഞാനൊരു ബ്രഷ് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, വളരെ ബേസായിട്ടുള്ളത് മാത്രം. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയതാണിത്. അപ്പോൾ ഞാനിത് വെച്ചൊന്ന് ചീവി നോക്കി. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് ആ ഐബ്രോ ചെയ്തപ്പോൾ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, അത് കാരണം കൊണ്ട് ഇത് നിന്നെടുത്ത് ചീവി നോക്കിയതാണ്. അപ്പം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ബ്രഷ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ടിരിക്കും. പ്ലസ് ഒരു ബ്രൗൺ കളർ ഐബ്രോ വേണമെന്നേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുട്ടി രാക്ഷസരെ പോലെ തോന്നും. അപ്പോൾ പിന്നെ ഞാൻ എടുത്തത് നമ്മുടെ ഐ ഷാഡോ പാലറ്റാണ്, വെറ്റൻ വെൽഡിൻ്റെ ഐ ഷാഡോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ആ മേലത്തെ ഭാഗം മാത്രം വെറുതെ ജസ്റ്റ് വെറുതെ ഒന്ന് ബ്രഷ് ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ തൂവുന്നേ ഉള്ളൂ. അല്ലാണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ ആ ഒരു വെള്ള കളറ് അത് കണ്ണിൻ്റെ മേലെ ഉണ്ടായിരുന്നു, അതൊന്നും എന്താ പറയുക ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. വെറുതെ ചെയ്തു എന്നുള്ളൂ. കുറേ സമയം എടുത്തിട്ട് വന്നല്ല, ചുമ്മാ അത് പരത്തി വെച്ചു എന്നുള്ളൂ. എന്നിട്ട് ഞാൻ ഈ എൻവൈബയുടെ ലൈനർ എടുത്തിട്ട് ലൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ആക്ച്വലി എനിക്കിത് കാണിച്ച് തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ലൈൻ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് കണ്ണിൽ എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളത് കാണിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. കണ്ണാടി നോക്കിയിട്ട് ചെയ്യുമ്പോൾ പ്ലസ് ക്യാമറയിലും കൂടെ കാണിക്കുമ്പോൾ എനിക്ക് ശരിക്കും എന്താണെന്നറിയില്ല, പറ്റുന്നില്ല. അപ്പം ഇതിങ്ങനെയായി മാറി. അപ്പം ഞാനിത് ഐലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണിക്കുന്നത്. കണ്ടോ, ഇതുപോലെയാണ്. അത്ര എക്സ്പേർട്ടൊന്നുമല്ല ഞാൻ, ഐലൈൻ ചെയ്യാറ് പോലുമില്ല. പിന്നെ ഞാൻ കണ്ണെഴുതാനായിട്ട് എടുക്കുന്നത് ഐ ആംസ്റ്റർഡാമിൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ട് മുന്നേ തന്നെ, അത്ര തന്നെയുള്ളൂ. എൻ്റെ വേറെ പ്രൊഡക്റ്റുകളൊന്നുമില്ല. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടമായതാണ്, നല്ല ജെറ്റ് ബ്ലാക്കാണ്, അധികം സ്മഡ്ജായി പോകുന്നില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ലാഷ് ലൈനിലും അതുപോലെ തന്നെ വാട്ടർ ലൈനും നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. സാധാരണ കണ്ണെഴുതുന്ന മാതിരി തന്നെയാണ് എഴുതുന്നത്. പക്ഷേ ഞാൻ ഇത്രയ്ക്ക് അങ്ങ് സമയമെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത്ര പ്രാക്ടീസ് ഇല്ല ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു മേക്കപ്പ് ലുക്ക് എന്നുള്ളൊരു രീതിയിൽ ഞാനിങ്ങനെ കണ്ണ് നല്ല വട്ടക്കണ്ണായിട്ട് എഴുതിയെന്നുള്ളു. ഞാൻ ഒരിക്കലും ഇതുപോലെ കണ്ണൊന്നും എഴുതിയിട്ട് പുറത്തേക്ക് പോവാറേ ഇല്ല. കാരണം എനിക്ക് ഭയങ്കര എന്താ പറയുക ടെൻഷനാണ്, ഓയിലി സ്കിന്നാണ്, എപ്പോഴും സ്മഡ്ജ് ആവുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെൻഷനൊക്കെയാണ്. അത് കാരണം കൊണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ പോവാറില്ല കേട്ടോ. ഇപ്പോൾ ഒരു കണ്ണ് ഏകദേശം എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത കണ്ണും കൂടെ എഴുതിയിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് മസ്കാര ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, അത് കാരണം കൊണ്ടാണ് ഈ ഒരു ഐലാഷ് കളർ വാങ്ങി വെച്ചേക്കുന്നത്. അപ്പോൾ മസ്കാര ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ പർപ്പിൾ ഹോളിൽ കാണിച്ചിട്ടുള്ള ആ ബ്ലൂ ഹെവൻ്റെ എന്താ മസ്കാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പ്ലസ് ഞാൻ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹൈടെക്സിൻ്റെ ഒരു സാധാരണ ഒരു മസ്കാര ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ആ മസ്കാരയാണ് ഇഷ്ടമായത്. ഇതും ഈ പറഞ്ഞ മാതിരി വാട്ടർ പ്രൂഫ് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മസ്കാരയൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ തന്നെ എങ്ങാനും മുഖം കഴുകിയേ ഞാൻ കൊക്കച്ചി പോലെ ആവുമോ എന്നുള്ളൊരു ടെൻഷൻ കാരണം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എനിക്ക് എപ്പോഴും നല്ല ഫ്രീ ആയിട്ട് നടക്കണം. എനിക്ക് മുഖം തുടയ്ക്കാൻ തോന്നിയാൽ മുഖം തുടയ്ക്കണം, അയ്യോ മേക്കപ്പ് പോവുമോ അങ്ങനെയുള്ള ഒരു ടെൻഷൻ കാരണം ഞാൻ ഒന്നും ചെയ്യാറില്ല. എനിക്കങ്ങനെ മേക്കപ്പ് ഇട്ട് പോയാൽ എനിക്കൊരു ഇതുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എപ്പോൾ എനിക്ക് എങ്ങനെയാണോ തോന്നുന്നത് ഞാൻ അതുപോലെയാണ് പോവുക. ചില സമയത്ത് കണ്ണെഴുതി പോകുക, പുറത്തോട്ട് പോകാൻ തോന്നും, ആ സമയത്ത് മാത്രം അങ്ങനെ പോവും. വല്ലാണ്ട് കണിഞ്ഞൊരുങ്ങി പോകണ ഒരു ടൈപ്പേ അല്ല ഞാൻ. അപ്പം ഞാൻ ഈ രണ്ട് മസ്കാരയും ഞാൻ ഇത്തവണ ഇടുന്നുണ്ട്. രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ഇട്ടു, അതുപോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഐടെക്സിൻ്റെ ഇട്ടു. ഐടെക്സിൻ്റെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കാവും. ബ്ലൂ ഹെവൻ്റെ ഇടുമ്പോൾ കുറച്ചും കൂടെ ലോങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി വന്നിട്ട് ലിപ്പാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് ലിപ്സ്റ്റിക്കാണ്, ഇതും എൻവൈബയുടെ മിനി ലിപ്സ്റ്റിക്കാണ്. ഇത് സൂപ്പറാണ് കേട്ടോ, അത്യാവശ്യം നല്ല സ്റ്റേയിങ് പവർ ഉണ്ട്. ഇതിന് കുഞ്ഞിതാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സൂപ്പറാണ്, എനിക്കിഷ്ടമായി, നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതിന് വന്നിട്ട് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഇതുപോലൊരു ചില്ലി റെഡ് പോലത്തെ ഒരു കളറാണ്. അത് ജസ്റ്റ് ഔട്ടർ ലൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് ന്യൂഡ് കളറൊക്കെ ഇടുമ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു ഡാർക്ക് കളർ വെച്ചിട്ട് ഔട്ടർ ലൈൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അല്ല നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇത് ഞങ്ങളുടെ കയ്യിൽ ഒരു എന്താ പറയുക ലിപ് ലൈനർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഡാർക്ക് ഷെയ്ഡ് വാങ്ങിക്കാം, മെറൂൺ കളറിലുള്ളത്, കുറച്ചും കൂടെ നന്നായിരിക്കും. ഇനി അതിന് ശേഷമാണ് ഞാൻ ഈ ന്യൂഡ് കളർ ഇടുന്നത്. അപ്പോൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറവുള്ളതിനനുസരിച്ച് മീൻസ്
എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് റീഅപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഈ കാണിക്കുന്ന മാതിരി ചുണ്ട് വെച്ചിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ചുണ്ടിൻ്റെ മേലെ ചുമ്മാ ആ ഒരു എന്താ പറയുക ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ കാണിച്ചു വെച്ചു. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ എൻ്റെ ഒരു ബ്ലാക്ക് പൊട്ടും കൂടെ കുത്തുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു കമ്മലൊക്കെ ഇട്ട് മാലൊക്കെ ഇട്ട് മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പം എന്നിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കമൻസോ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും കമൻ്റായിട്ട് പറയണം. ഞാൻ പരമാവധി റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ കാണാം. അതുവരെയ്ക്കും ബൈ.